എല്ലാ ദിവസവും സ്വർണം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കേട്ടോ കാര്യങ്ങൾ പോകുന്നു. കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സച്ചിൻ, ഞാൻ സച്ചിൻ പറഞ്ഞു, സച്ചിൻ്റെ റെക്കോർഡ് തകർക്കാരനെ ഇപ്പോഴും ഈ പുലർച്ചെയും എന്തൊരു ഉയർച്ചയാണ്, ഉയർന്നു കൊണ്ടേയിരിക്കുകയാണ്. എന്താണെന്ന് പറയാം, അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം. എന്താ അറിയോ, ഗോൾഡ് പറയുന്ന മുമ്പ് മരണസംഖ്യ ഇപ്പോൾ ഇവിടെ ലെബനോണിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ 569 മാറിയിട്ടുണ്ട്. ഹിസ്ബുള്ള റോക്കറ്റ് അറ്റാക്കണം ആക്രമണം തിരിച്ച് ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇസ്രായേലിലെ നാവൽ ബേസ് ആയ ഹൈഫയിലേക്കൊക്കെ അറ്റാക്ക് പോയിട്ടുണ്ട് എന്നുള്ള ടാർഗറ്റ് ചെയ്ത് റാഫേൽ ആണെങ്കിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീനികളുടെ മരണം 41,467 മാറി. എന്തായാലും വലിയ രീതിയിലെ ഫിയറാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേൽ ഈ ഇഷ്യൂവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഗോൾഡിൽ ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ ഉയർച്ചയുണ്ടായിട്ട്. എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, ഗ്രാമിനിയായ 1000 പവന് 56,000. പക്ഷെ ഇപ്പോഴത്തെ ഉയർച്ച ഉണ്ടല്ലോ, ഭയങ്കരമായ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,658 ഇപ്പോൾ ഗോൾഡ് കിടക്കുന്നത്. ഊഹ്, എന്താ ഉയർച്ച! ഉയർന്ന് $30 വർധനവ്. ആ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ, മോർണിംഗ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, പുലർച്ചെ മുതലുള്ള എടുത്ത് നോക്കുകയാണെങ്കിൽ, പക്ഷെ നാളെ കേരളത്തിൽ എത്ര രൂപയാണ് കൂടിയേക്കാവുക ഇപ്പോൾ എത്ര വിപണി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള വിപണി ഉയർന്നുകൊണ്ടേ നിൽക്കട്ടോ, മാറി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ നാളെ 440 രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ സോറി കേട്ടോ, പുലർച്ചെയാണല്ലോ, പുലർച്ചെ പറഞ്ഞാൽ ഇന്ന്,